ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലോ ബഡ്ജറ്റ് സ്വിഫ്റ്റ് കാറുകളെ കുറിച്ചാണ്. കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറും സ്വിഫ്റ്റ് കാറുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സ്വിഫ്റ്റ് കാറിനെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോന്ന്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയായി നമ്മൾ വന്നിരിക്കുന്നത്. ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ തന്നെ എബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്കും കൂടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് 2007 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് VXA ആണ് ഇത് വരുന്നത്. VXA എന്ന് വെച്ചാൽ പെട്രോളിൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഏറ്റുമാനൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടി 2007 രജിസ്ട്രേഷൻ ആയത് കാരണം ഇതിന് ലോണൊന്നും വണ്ടിക്ക് കിട്ടത്തില്ല. ഒരു വണ്ടി സഞ്ചരിച്ചുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 82,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. അതുപോലെ തന്നെ വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്റോ ഫ്രണ്ട് എഫക്റ്റ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു 2007 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 190,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2007 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ഇതിന് ലോണൊന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് സ്വിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അടുത്ത 2010 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് പരിചയപ്പെടാം. 2010 1.3 ലിറ്റർ ഡീസൽ എൻജിനാണ് ഈ ഒരു വണ്ടി വരുന്നത്. VDA എന്ന ഓപ്ഷൻ വരുന്നത്. VDA എന്ന് വെച്ചാൽ ഡീസലിൻ്റെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ വണ്ടി മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുന്നത് ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 92,000 കിലോമീറ്ററുള്ള വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. നല്ലൊരു ഷോറൂം കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ആക്സിഡൻറ്റോ ഫ്രണ്ട് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് ഇവിടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ, ടച്ച് സ്ക്രീൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു സ്വിഫ്റ്റ് ഡീസൽ വേരിയൻ്റ് ആയത് കാരണം ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 18-19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ 2010 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 285,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2010 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ഇനി ഒരു 2007 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഇതും പെട്രോൾ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. VXA എന്ന ഓപ്ഷൻ വരുന്നത്. VXA എന്ന് പെട്രോൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഈ ഒരു 3rd ഓണർഷിപ്പ് വരുന്ന ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 108,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. 3rd ഓൺഷിപ്പാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടിക്ക് ഇതുവരെ കംപ്ലൈൻറ്റ് ആക്സിഡൻറ്റ് സ്റ്റോഫ് ഡെഫിക്കുള്ള പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, അതുപോലെ തന്നെ 4-ഡോർ പവർ വിൻഡോ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ് കവേഴ്സ് പുതിയ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ചെയ്തതാണ് വണ്ടിക്ക്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 2007 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ചോദിക്കുന്ന റേറ്റ് 210,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ വണ്ടിയുമായിട്ട് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി വരും. 2007 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം വണ്ടിക്ക് ലോണൊന്നും കിട്ടത്തില്ല. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി വരും. അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യുക. അടുത്തായി ഒരു പെട്രോൾ സ്വിഫ്റ്റും കൂടെ പരിചയപ്പെടാം. 2010 രജിസ്ട്രേഷൻ VXA ആണ് വണ്ടി വരുന്നത്. VXA വെച്ചാൽ പെട്രോൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ തന്നെ സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടി 64,000 കിലോമീറ്ററാണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് ഇതുവരെ കംപ്ലൈൻറ്റ് ആക്സിഡൻറ്റ് ഹിസ്റ്റോ ഫ്രണ്ട് എഫക്റ്റ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2010 രജിസ്ട്രേഷൻ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ്
3,15,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2010 ശേഷം വണ്ടിയായത് കാരണം ഈ ഒരു വണ്ടിക്ക് ചെറിയ രീതിയിൽ ലോണ് കിട്ടുന്നതായിരിക്കും. ഏതൊരു പെട്രോൾ വേരിയൻ്റ് ആയത് കാരണം ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 15-16 മൈലേജ് മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി 2010 ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ലോണും കിട്ടും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ഇനി ഒരു ഡീസൽ വേരിയൻ്റ് സ്വിഫ്റ്റ് പരിചയപ്പെടും. 2010 രജിസ്ട്രേഷൻ വരുന്നത്. വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത്. വീഡിയോ വെച്ചാൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓപ്ഷൻ വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 115,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് സർവീസസൊക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ ഷെയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സ്പോയിലർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. ഈ ഒരു 2010 രജിസ്ട്രേഷൻ വണ്ടി ചോദിക്കുന്ന റേറ്റ് 265,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2010 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ഇതിന് ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. വണ്ടിക്ക് കംപ്ലയിൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററി ഓഫ് ഡെഫ് കളർ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 18-19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഡീസൽ വേരിയൻ്റ് ആയത് കാരണം. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടാൻ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്വിഫ്റ്റ് 2012 വണ്ടി രജിസ്ട്രേഷൻ വരുന്നത്. വീഡിയോ എന്ന ഓപ്ഷൻ വരുന്നത്. അതും ഡീസൽ വേരിയൻ്റെയാണ്. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കും വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയിലാണ് ഇതിൽ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 135,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ ഷെയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാമ്പ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ റിമോട്ട് കൺട്രോൾ, സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിയുടെ അത് ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. വണ്ടിക്ക് കംപ്ലയിൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററി ഓഫ് ഫ്രണ്ട് എഫക്റ്റിലെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററിയൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 18-19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഡീസൽ വേരിയൻ്റ് ആയത് കാരണം. അതുപോലെ തന്നെ 2012 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ഇതിന് ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. ഏകദേശം 65% എങ്ങനെയും ലോണ് കിട്ടുന്നതായിരിക്കും വണ്ടിക്ക്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 3,25,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2011 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് VXI പരിചയപ്പെടാം. VX എന്ന് വെച്ചാൽ പെട്രോൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 62,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ ഷെയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോർ ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, റിവേഴ്സ് സെൻസർ, ഫോഗ് ലാംപ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. 2011 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം വണ്ടിക്ക് ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു 2011 രജിസ്ട്രേഷൻ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 3,55,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. വണ്ടിക്ക് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് സ്റ്റോ ഫെഡ് ഓഫ് പ്രശ്നങ്ങളൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററിക്ക് വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2012 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ഫുൾ ഓപ്ഷൻ സ്വിഫ്റ്റ് ZA ഓപ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 94,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. വണ്ടിക്ക് യാതൊരുവിധ കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഫ്രണ്ട് എഫക്റ്റിലെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി കമ്പനി സർവീസാണ്. വണ്ടി നല്ല സർവീസ് ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ ഷെയറിംഗ്, പവർ വിൻഡോ,
മ്യൂസിക് സിസ്റ്റം, ഫോർ ഡോർ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാമ്പ്, അലോയ് വീൽസ്, ABS, എയർ ബാഗ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോളിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഇൻബിൽഡ് സ്റ്റീരിയോ, അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റും കൂടിയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 380,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഈ 2012 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഏകദേശം 60% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഏകദേശം 18-19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഡീസൽ വേരിയൻ്റ് ആയത് കാരണം. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടി പറ്റും. ഈ ഒരു വില നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ തന്നെ വിളിച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനത്തെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വണ്ടിയൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയ സ്പോട്ടിൽ തന്നെ വീഡിയോ ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മളെ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചാനൽ അത്തരത്തിലുള്ള വീഡിയോസിലൂടെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുപോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്, സ്വിഫ്റ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റാ ബൈ ബൈ.